അധികൃതർ നടപടികൾ കൈക്കൊണ്ടു എന്ന് പറയുമ്പോഴും കേബിൾ കുരുങ്ങിയുള്ള മരണങ്ങൾ തുടർക്കഥയാവുകയാണ്. എത്ര അനുഭവമുണ്ടായാലും പാഠം പഠിക്കില്ല എന്നാണ് ഓരോ അപകടങ്ങളും കാണിച്ചു തരുന്നത്. യോഗനാഥ് ന്യൂസ് ഫോളോ അപ്പ്. സംസ്ഥാനത്ത് കേബിൾ കുരുങ്ങിയുള്ള മരണം വർദ്ധിച്ചു വരികയാണ്. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നു യോഗനാഥം ഇൻവെസ്റ്റിഗേഷൻ ടീം. കേബിൾ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് മുമ്പ് തന്നെ റോഡിലെ പോസ്റ്റുകളിൽ തൂങ്ങിക്കിടക്കുന്ന കേബിൾ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്ത ഫലങ്ങളെക്കുറിച്ച് യോഗനാഥൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഓരോ അപകടങ്ങൾ ഉണ്ടാവുമ്പോഴും നടപടികൾ ആരംഭിച്ചു എന്ന് അധികൃതർ പറയും. കണ്ണിൽ പൊടിയിടാൻ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തും എന്നല്ലാതെ ഒന്നും ഇതുവരെ ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് കേബിൾ കുരുങ്ങിയുള്ള മരണം തുടർക്കഥ പോലെ നമുക്ക് കാട്ടിത്തരുന്നത്. അനധികൃത കേബിളുകൾ മുറിച്ചു മാറ്റാൻ നേരത്തെ തന്നെ നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് KCV സേഫ്റ്റി കമ്മീഷണർ സുരേന്ദ്ര ഞങ്ങളോട് പ്രതികരിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ക്രോസാം ഘടിപ്പിക്കാണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വയറൊന്നും ഇല്ലാണ്ട് തന്നെ വലിച്ചിട്ടുള്ള കേബിൾ ആണ് ഈ ഇടയ്ക്കുണ്ടായിട്ടുള്ള അപകടങ്ങൾക്കെല്ലാം കാരണം തന്നെ. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് കർശനമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും അനധികൃതമായിട്ടുള്ള കേബിളുകൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വളരെ കർശനമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ ഉത്തരവ് തന്നെ ഇറക്കിയിരിക്കുകയാണ്. സമയബന്ധിതമായിട്ട് എല്ലാ കേബിൾ TV ഓപ്പറേറ്റർമാരും അവരുടെ കേബിൾസ് കൃത്യമായിട്ട് ടാഗ് ചെയ്യുകയും ഈ ടാഗിങ് പൂർത്തീകരിക്കുന്നതോടുകൂടി അനധികൃതമായിട്ടുള്ള കേബിളുകൾ KCV ഓപ്പറേറ്റേഴ്സ് തന്നെ റിമൂവ് ചെയ്യേണ്ടതാണ്. അവർക്കൊരു സമയം നൽകുകയും ആ സമയബന്ധിതമായിട്ട് റിമൂവ് ചെയ്യാത്ത കേബിൾ ടി വി കേബിൾസ് എല്ലാം ഇലക്ട്രിസിറ്റി ബോർഡ് ആ KCV ഓപ്പറേറ്ററിൻ്റെ ചെലവിന് നീക്കം ചെയ്യുന്നതായിരിക്കും. അധികൃതർ ഇങ്ങനെയൊക്കെ പറയുന്നു എങ്കിലും റോഡിലെ പോസ്റ്റുകളിൽ തോരണം ചാർത്തിയതുപോലുള്ള കേബിൾ ശൃംഖല കാണാം. ഇനിയെങ്കിലും ഒരു ജീവനും ഇതുപോലെ പൊരിയാതിരിക്കട്ടെ. സംസ്ഥാനത്തുടനീളം വർദ്ധിച്ചു വരുന്ന കേബിൾ ദുരന്തത്തിന് അറുതി വരുത്താൻ PWD പോലീസ് സംവിധാനവും KCV എല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ, യോഗനാഥൻ ന്യൂസ്, തിരുവനന്തപുരം.